അപ്പോൾ അഞ്ച് പേരെ എന്തായാലും അയ്യപ്പൻ്റെ ചോദ്യം എടുത്തത് നല്ലതായി. ശാസ്ത എന്ന് ശാശ്വതമായ ഒരു രൂപമുണ്ട്, ധർമ്മശാസ്ത. അത് കേട്ടിട്ടുണ്ടോ? ദേവേന്ദ്രൻ്റെ അമരാവതിപുരിയെ നടത്തിക്കുന്നത് കാര്യം എന്താ പറയുക, കമാൻഡർ, ക്ഷേത്ര ഭാരവാഹി അല്ലെങ്കിൽ ക്ഷേത്ര നടത്തിപ്പ് ദേവനാണ് ആര്? ധർമ്മശാസ്താവ്. ഓക്കെ, ഈ ധർമ്മശാസ്താവ് പുഷ്കലാപൂർണ എന്ന് രണ്ട് രാജകുമാരി ശുക്രാചാര്യരുടെ മക്കളെ വിവാഹം ചെയ്തു, പിന്നെ അച്ഛൻ്റെ വീട്ടിൽ വിട്ടില്ല. അപ്പോൾ ശുക്രാചാര്യർ ദേഷ്യത്തിൽ ശാസ്താവിനെ ശപിച്ചു, നീ ഭൂമിയിൽ ചെന്ന് നിൽക്കും പക്ഷേ നിനക്ക് പെണ്ണ് കിട്ടില്ല എന്ന് ശപിച്ചു. ഈ കഥ സ്കന്ദപുരാണത്തിലുണ്ട്. പിന്നെ 200-300 കൊല്ലം മുമ്പേ പന്തളം രാജാവിന് കാട്ടിലിരുന്ന് ഒരു കുട്ടിയെ കിട്ടി, സ്വാമി അയ്യപ്പൻ. ഇപ്പോൾ ശാസ്ത്രജ്ഞന്മാരെന്താ അവകാശപ്പെടുന്നതെന്ന് വെച്ചാൽ, ആ ശാപം കിട്ടിയ ധർമ്മശാസ്താവാണ് കലികാലത്തിൽ എന്ത് രൂപമെടുത്തത്? അയ്യപ്പൻ എന്നെടുത്ത്. പക്ഷേ അതിന് ശാസ്ത്രീയ തെളിവുകളില്ല, ചിലപ്പോൾ ആയിരിക്കാം ചിലപ്പം അല്ലാതെയും ഇരിക്കാം, നമുക്കറിയില്ല. അപ്പോൾ ഈ പന്തളം രാജാവിൻ്റെ കുട്ടി എന്നും മലയ്ക്ക്, നിങ്ങൾക്ക് ആ കഥയൊക്കെ അറിയിക്കും, പുലിപ്പാലും അത് ഇതൊക്കെ, മലയ്ക്ക് ചിമീതെ ചെന്ന് ധ്യാനത്തിലിരിക്കുമായിരുന്നു. എങ്ങനെയാ ധ്യാനത്തിലിരിക്കുക? കാല് രണ്ടും ഇങ്ങനെ ചേർത്ത് ഇങ്ങനെ വെച്ച്, ആ ഇവിടെ ബാബാ, കറക്റ്റ് കറക്റ്റ്, ഗൗരഹരിയാണ് ഇന്നത്തെ മോഡൽ. ഇവിടെ ഇരി, ഇപ്പം എങ്ങനെ ഇരുന്നു അതുപോലെ അപ്പുറത്ത് ഇരുന്നു, ആ ക്രോ, ആ ഇരിക്കിരിക്കെ, മാറ്റല്ലേ, അങ്ങനെ ഇരിക്കെ. ആ ഈ രൂപത്തിൽ നരസിംഹമൂർത്തി മാത്രമേ ഈ രൂപത്തിലിരിക്കുള്ളൂ, അതിന് യോഗ നരസിംഹ എന്ന പേര്. മനസ്സിലായോ? പക്ഷെ ഈ അയ്യപ്പൻ എന്ന് പറയുന്ന രാജകുമാരൻ ഈ കാട്ടിൽ മലയ്ക്ക് മീതെ കയറി ഏതോ ഒരു അമ്പലത്തിൽ ധ്യാനിക്കുമായിരുന്നു. പക്ഷെ അമ്പലം എന്താണ് ഏതാണ് ആർക്കും അറിയില്ല. അച്ഛൻ എന്നും ചെന്ന് മേലെ കാണുമായിരുന്നു, മകൻ അച്ഛനെ കാണണ്ട വരണ്ട എന്ന് പറഞ്ഞു, കാലിതുപോലെ എന്ത് ചെയ്തു, കെട്ടിവെച്ച് ധ്യാനിക്കും. പിന്നെ അതിനെക്കുറിച്ച് ആർക്കും അറിയില്ല. പിന്നെ ഒരു 200 കൊല്ലം മുമ്പേ ജനങ്ങൾ അവിടെ പോയപ്പോൾ ഒരു വിഗ്രഹത്തിനെ അവർ കണ്ടു, ഇതുപോലെ ഇരിക്കുന്ന വിഗ്രഹം, പക്ഷെ തല ആരോ പൊട്ടിച്ചിരിക്കുകയാണ്, തലയില്ല. അപ്പം അത് നരസിംഹമാണോ? കാരണം നരസിംഹമൂർത്തി മാത്രമാണ് ഇങ്ങനെ ഇരിക്കുന്നത്, വേറെ ഒരു വിഗ്രഹവും, യോഗമുദ്ര ഏതെങ്കിലും ഒരു വിഗ്രഹം പറയൂ ഇങ്ങനെ യോഗ ഈ ഫോമിലിരിക്കുന്നത്. മഹാലക്ഷ്മി ഇരിക്കുമോ? ഇല്ല. ശിവൻ ഇരിക്കുമോ? നരസിംഹമൂർത്തി, യോഗ നരസിംഹം. അപ്പോൾ അതുകൊണ്ട് അവിടെ അയ്യപ്പൻ കാട്ടിൽ ചെന്ന് ധ്യാനിക്കുമ്പോൾ ഉണ്ടായിരുന്ന വിഗ്രഹം ചിലപ്പം നരസിംഹമാവാൻ സാധ്യം, പക്ഷെ ഇതിനൊന്നും തെളിവുകളില്ല. പിന്നെ കലികാലത്ത് ആൾക്കാർ പോയി തുടങ്ങി, ക്ഷേത്രം പ്രസിദ്ധമായി, പ്രാർത്ഥനകൾ നടക്കാൻ തുടങ്ങി, അങ്ങനെ അത് വളർന്നു. പക്ഷേ ശബരിമല ക്ഷേത്രത്തിന് ആവശ്യത്തിന് ഉള്ള തെളിവുകൾ ഇപ്പോഴും ലഭ്യമല്ല. പക്ഷെ അവിടെ രാമായണമായിട്ടൊരു ബന്ധമുണ്ടായിരുന്നു, ശബരിയുടെ ആശ്രമം അവിടെ ഉണ്ടായിരുന്നു. ഇന്നും താഴെ പന്തള പമ്പാ ഗണപതി ക്ഷേത്രത്തിൻ്റെ തൊട്ടപ്പുറത്ത് ശ്രീരാമസ്വാമിയുടെ പാദമുണ്ട്. പ്രഭു കണ്ടിട്ടുണ്ടോ? താങ്ക് യു. ശരി, ഇപ്പോൾ മൊത്തത്തിൽ കൺഫ്യൂഷനായി എന്ന് മനസ്സിലായി. ആദ്യം തൊട്ട് എത്ര ക്ഷേത്രം? ഫസ്റ്റ് വിഷ്ണുവിന് എത്ര? 108. ശിവന് 12. അതിന് പേരെന്താ? ജ്യോതിർലിംഗം. ദുർഗയ്ക്ക് അതിൻ്റെ പേര് ശക്തിപീഠം. പിന്നെ ഗണേശ്, ഉപദേവൻ. അഞ്ചാമത്തത് ഇന്ദ്രൻ. ശരി, ഇപ്പോൾ ഇന്ദ്രൻ്റെ ജോലി വേറെ, ഗണപതി വന്ന് തടസ്സം മാറ്റി കൊടുക്കുക. ഏത് അമ്പലത്തിലാണോ നമ്മൾ പോകുന്നത്, ഈ മൂന്ന് പേരുടെ അമ്പലത്തിലല്ല ഉപദേവനായിരിക്കുക, ആ അമ്പലത്തിൽ തടസ്സം മാറ്റി കൊടുക്കാൻ ഗണപതി. ഓക്കെ, ശരി. ഇവർ രണ്ടുപേർക്ക് എന്താ ജോലി? ശിവനും പാർവതിയും. കംസൻ്റെ ദേവകിയുടെ 8-ാമത്തെ കുഞ്ഞായിട്ട് ആരാ ജനിച്ചത്? ആരാ ദേവകിയുടെ 8-ാമത്തെ കുട്ടി? കൃഷ്ണൻ. അതേ സമയത്ത് ഗോകുലത്തിൽ യശോദയ്ക്ക് ആരാ ജനിച്ചത്? നല്ല കഥയായി ബലരാം. ദുർഗയല്ലേ ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? മറന്നോ?
അതേ സമയത്ത് അവിടെ ഒരു പെൺകുട്ടിയാണ് ജനിച്ചത്. വസുദേവർ ഈ കുട്ടിയെ എടുത്ത് ബാസ്ക്കറ്റിൽ വെച്ച് യമുനയും കടന്ന് ആ രാത്രിക്ക് രാത്രി ഗോകുലത്തിൽ ചെന്ന് അവിടെ കൃഷ്ണനെ വിട്ട് അവിടെ നിന്ന് എന്തിനെ കൊണ്ടുവന്നു? ആ പെൺകുഞ്ഞിനെ കൊണ്ടുവന്നു. ഒരു 2-3 മണിക്കൂറൊക്കെ കഴിഞ്ഞ് ഉറക്കമൊക്കെ കഴിഞ്ഞ് കംസന് മനസ്സിലായി, എന്നെ കണ്ട് പേടിച്ച് ഭീരു ഹരി 8-ാമത്തെ കുട്ടിയായി ജനിച്ചിരിക്കുന്നു. നിമിഷങ്ങൾക്കകം ഞാൻ ആ കുഞ്ഞിനെ എറിഞ്ഞു കൊല്ലും എന്ന് വന്ന് നോക്കിയപ്പോൾ പെൺകുട്ടി. അപ്പം കംസൻ വിചാരിച്ചു, എന്നെ പേടിച്ചിട്ട് പെണ്ണിൻ്റെ രൂപം എടുത്തിട്ട് വന്നിരിക്കുകയാണ് കൃഷ്ണൻ, കാരണം ഞാൻ കൊല്ലില്ലെന്ന് വിചാരിച്ച് എന്ന് പറഞ്ഞ് ആ പെൺകുഞ്ഞിനെ കാലുപിടിച്ച് തൂക്കി കാരാഗ്രഹത്തിൻ്റെ കരിങ്കൽ ചുവരിൽ ഓങ്ങി അടിക്കാൻ പോയപ്പോൾ ആ കുട്ടി കയ്യിൽ നിന്ന് സ്ലിപ്പായി സിംഹത്തിൻ്റെ പുറത്ത്. 16 കൈകൾ, വേല് വാള് കേടയം കുന്തം പരിചയം ആയുധങ്ങളെല്ലാം വെച്ചിട്ട് ദുർഗ പരമേശ്വരി. അപ്പോഴാ കംസൻ പേടിക്കുന്നത്, ഞാൻ ആരാധിക്കുന്ന ദേവിയാണല്ലോ, മാപ്പാക്കണം മാപ്പാക്കണം എന്ന് വീണ്ടും വീണ്ടും യാചിച്ചു കംസൻ. ദേവി പറഞ്ഞു, മൂർഖ കംസ, നിന്റെ മരണം ഉറപ്പാണ്, നിന്നെ കൊല്ലാനുള്ള ആൾ ജനിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞ് ദുർഗ തിരിച്ചുപോയി, ഭഗവാന്റെ അടുത്ത് ചെന്ന് പാലാഴിയിൽ ചെന്ന് നന്ദി പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ഒരു വേഷം, ഇതിലൊരു ലീലയിൽ ഒരു വേഷം തന്നതിന്. ഭഗവാൻ പറഞ്ഞു, ഭൂമിയിൽ ചെന്ന് 11 സ്ഥലത്ത് നീ താമസിക്കണം, നിന്റെ ഭർത്താവിനെ 12 സ്ഥലത്ത് താമസിക്കാൻ പറയണം. കാഞ്ചി, കാമാക്ഷി, കാശി, വിശാലാക്ഷി, മധുരൈ, മീനാക്ഷി, മൈസൂർ, മൂക്കാംബിക, വൈഷ്ണോ ദേവി, കാട്ര, ഇങ്ങനെ 11 സ്ഥാനത്ത് താമസിച്ച് വരുന്നവർക്കെല്ലാം ധനം ദേഹി, വിദ്യാ ദേഹി, യശസ് ദേഹി, വന്ന് പണം ചോദിച്ചാൽ പണം കൊടുക്കുക, വിദ്യ ചോദിച്ചാൽ വിദ്യ കൊടുക്കുക, ജ്ഞാനം ചോദിച്ചാൽ ജ്ഞാനം കൊടുക്കുക, സ്വത്ത് സമ്പത്ത് എല്ലാം കൊടുക്കുക, ഒരു സാധനം മാത്രം കൊടുക്കരുത്. എന്താണത്? മോക്ഷം കൊടുക്കരുത്. ചിലരെ ഇരുമ്പ് ചങ്ങല കൊണ്ട് ഈ ഭൂമിയിൽ തന്നെ കെട്ടിവെക്കുക, ചിലരെ സ്വർണ്ണ ചങ്ങലയിൽ കൊണ്ട് കെട്ടിവെക്കുക, പക്ഷെ ചുരുക്കത്തിൽ എല്ലാവർക്കും ചങ്ങലയിട്ട് കെട്ടിവെക്കുക. മോക്ഷം ചോദിച്ച ആരെങ്കിലും വരുമെങ്കിൽ അവരെന്ത് ചെയ്യണം? എൻ്റെ അടുത്ത് വിടണം. ഇതാണ് ഇവർ രണ്ടുപേരുടെ ജോലി. ആര് രണ്ടുപേരുടെ? മഹാദേവനും പാർവതിയും. വരുന്നവർക്കൊക്കെ കൊടുക്കുക, പണം കൊടുക്കുക, സമ്പത്ത് കൊടുക്കുക, ആരോഗ്യം കൊടുക്കുക, നല്ല ഭാര്യയെ ചോദിച്ചാൽ കൊടുക്കുക, നല്ല ഭർത്താവിനെ കൊടുക്കുക, ഐശ്വര്യം കൊടുക്കുക, എല്ലാം കൊടുക്കുക. കൊടുത്തിട്ട് എന്ത് ചെയ്യണം? ഈ 7-14 ലോകത്ത് തന്നെ പിടിച്ചു വെക്കണം. മോക്ഷം വേണമെങ്കിൽ മുകുന്ദന് മാത്രമേ സാധിക്കുള്ളൂ. എന്തെങ്കിലും മനസ്സിലായോ? ഇത് അറിയാതെ ലോകത്ത് കാണുന്ന എല്ലാ അമ്പലം കല്ലും മണ്ണും, ചുമ്മാ റോട്ടിൽ ഒരു കരിങ്കല്ല് വെച്ച് വെള്ളം ഒഴിച്ച് അവിടെ അടുത്ത ദിവസം അമ്പലം, എലിയെ പൂജിക്കുക, ഉള്ള കൃഷ്ണൻ്റെ കയ്യിലുള്ള ഓടക്കുഴലെടുത്ത് മാറ്റുക, ഇതെല്ലാം തെറ്റാണ്. 33 കോടി ദേവീദേവഗണങ്ങൾ നമുക്കുണ്ട്, അവർക്കൊക്കെ ഓരോ ചുമതലയുണ്ട്, അവരെല്ലാം ബഹുമാനിക്കണം. എന്ത് വേണ്ട? ആരാധിക്കണമെന്ന് നിർബന്ധമില്ല. ഇതിൽ ഈ മാവേലിക്കര, ആലപ്പുഴ, കോട്ടയംകാർക്ക് ഇനിയൊരു ഭ്രാന്തുണ്ട്. എന്താണ്? വീട്ടിൽ മുത്തശ്ശനോ ആരെങ്കിലും മരിച്ചു പോയ അവരെ പറമ്പിൽ തന്നെ കുഴിച്ചു വെച്ച് അതിൻ്റെ പുറത്തൊരു ശിവലിംഗം വയ്ക്കും. അങ്ങനത്തെ ഒരു പരിപാടി ഇവിടെ ഉണ്ടോ? ഇല്ല. ആലപ്പുഴ ജില്ലയിൽ മൊത്തം ഇതാ പരിപാടി. കാരണം അവർ മരിച്ചുപോയ വീട്ടിൻ്റെ പുറകെ കുഴിച്ചു വെച്ചിട്ട് അതിൻ്റെ പുറത്ത് ഒരു ശിവലിംഗം വെക്കും. ഇതാരെന്ന് ചോദിച്ചാൽ മുത്തപ്പൻ ശിവലിംഗം, മുത്തച്ഛൻ ശിവലാണെന്ന് പറയും. അങ്ങനെ വീട് മൊത്തവും ശിവലിംഗം. ഇതൊന്നും വേണ്ട. 33 കോടി, ഒരിക്കൽ കൂടെ പറയാം, 33 കോടി ദേവഗണങ്ങളുണ്ട്, അവരെല്ലാം നമ്മൾ ബഹുമാനിക്കണം. ഉയർന്ന സ്ഥാനത്തിലാണ് അവർ, നിന്ദിക്കരുത്. എന്നാൽ എന്ത് നിർബന്ധമില്ല? ആരാധിക്കണം എന്ന് നിർബന്ധമില്ല. ആരാധന ആർക്കാണ്? 5 പേർക്കാണ്. വിഷ്ണുവിന് 108 ക്ഷേത്രം, ശിവന് 12 ജ്യോതിർലിംഗം, ദുർഗയ്ക്ക് 11 ശക്തിപീഠം, ഗണേശൻ ഉപദേവനായിട്ട്, ഇന്ദ്രൻ യജ്ഞരൂപത്തിൽ. അപ്പോൾ അവരെ പ്രാർത്ഥിക്കുക. ഇന്നാളെ പ്രാർത്ഥിച്ചാൽ ഇതൊക്കെ കിട്ടും. ഗണേശ് ഉപദേവൻ, ശിവപാർവതിയെ എല്ലാ ഭൗതിക ഐശ്വര്യം കിട്ടും, പക്ഷെ എന്ത് കിട്ടില്ല? മോക്ഷം കിട്ടില്ല. ഭഗവാൻ നാരായണനെ പൂജിച്ചാലോ അകാമോ സർവകാമോ വാ മോക്ഷകാമ ഉദാരതി, എല്ലാം കിട്ടും, മോക്ഷവും കിട്ടും. അപ്പോൾ ഈ അമ്പലത്തിലുള്ള കൃഷ്ണനാരാ? 108-ൽ ഇല്ല. അപ്പം ഇതാരാ?
എല്ലാ ഇപ്പൊ കാണുന്ന മറ്റ് എല്ലാ ക്ഷേത്രങ്ങളും ഈ 108 ക്ഷേത്രങ്ങളുടെ വിസ്തരണമാണ്. ഓക്കെ, ഇസ്കോൺ അമ്പലങ്ങൾ ഇസ്കോണിന് ഇന്ന് ഏകദേശം 3000 ക്ഷേത്രങ്ങളുണ്ട്. ആർക്ക്? ഇസ്കോൺ. പ്രഭുപാദർ എന്താ പറഞ്ഞ? ഈ 3000 ക്ഷേത്രങ്ങളിലുള്ള വിഗ്രഹങ്ങളും മായപ്പൂർ വൃന്ദാവനം എന്ന് പറയുന്ന ക്ഷേത്രങ്ങളിലുള്ള രാധാകൃഷ്ണ ക്ഷേത്രങ്ങളുടെ വിസ്തരണമാണ്. അപ്പോൾ ഇന്ന് ഭൂമിയിൽ കാണുന്ന എല്ലാ നാരായണ ക്ഷേത്രങ്ങളും ഈ 108 ക്ഷേത്രങ്ങളുടെ വിസ്തരണമാണ്. ചോട്ടാനിക്കര പോയിട്ടുണ്ടോ? ഇല്ല. ശരി, ചോട്ടാനിക്കര ദേവി ആരാ പ്രതിഷ്ഠിച്ചത്? ആദിശങ്കർ, ശങ്കരാചാര്യ. എവിടെ നിന്ന് കൊണ്ടുവന്നാ പ്രതിഷ്ഠിച്ചത്? മൂകാംബിക. മൂകാംബിക ലിസ്റ്റിലുണ്ടോ? ഉണ്ട്. ദുർഗയുടെ 11 ശക്തിപീഠത്തിൽ ഒന്നാണ് മൂക. അപ്പോൾ എല്ലാ അമ്പലങ്ങളും അവസാനം ഈ എണ്ണത്തിൽ ചെന്ന് ചേരും. അപ്പോൾ ഏറ്റവും ഉപരി എളുപ്പം ബുദ്ധി എന്താണ്? ആരെ പൂജിക്കുന്നതാ? ആരെ പൂജിക്കുന്നതാ? ക്ലിയറായോ? എല്ലാവരും പണ്ഡിതരായി കഴിഞ്ഞു. ഇനി വീട്ടിൽ പോയി കണ്ണാടിയിൽ നോക്കിയാൽ തലയെ ചുറ്റി ഒരു ഒളിവട്ടമൊക്കെ കാണും. ജയ ജയ ഭാഗവത ദേവാ.